കായിക അധ്യാപക വൃത്തിയിലായിരുന്നെങ്കിലും എം വി ഗോവിന്ദമാഷിന് എന്നും താല്പര്യം രാഷ്ട്രീയ അധ്യാപനമായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പി ബി അംഗവുമായ അദ്ദേഹം പാർട്ടിയും സർക്കാരും ഫൗള് കാണിച്ചാൽ വിസിലടിക്കുമോ അതോ വെറുതെ തത്വം പറയുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. പാർട്ടി മൂല്യങ്ങളിൽ അണുവിട വ്യതിചലിക്കാത്ത ഗോവിന്ദമാഷിന് പുതിയ സ്ഥാനം ഒരു വെല്ലുവിളിയാകുമോ? പ്രതികരിക്കുന്നു നേരെ ചൊവ്വയിൽ ശ്രീ എം വി ഗോവിന്ദൻ. നമസ്കാരം. നമസ്കാരം. താങ്കളുടെ മുൻഗാമികളായ പാർട്ടി സെക്രട്ടറിമാർ കോടിയേരി, പിണറായി, വി എസ് അച്യുതാനന്ദൻ, ചടയൻ ഗോവിന്ദൻ, അവരൊക്കെ സംഘാടക മികവിൻ്റെ പേരിൽ അറിയപ്പെട്ടവരാണ്. താങ്കളും സംഘാടകനാണ്. എന്നാൽ ആദ്യം മനസ്സിലേക്ക് വരുന്നത് താങ്കളുടെ പാർട്ടി ക്ലാസ്സും ഒക്കെയാണ്. അപ്പോൾ ഈ പ്രത്യയശാസ്ത്ര ബോധ്യമുണ്ടല്ലോ, അത് ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു ബാധ്യതയാണോ അതോ അനുഗ്രഹമാണോ? ഒരിക്കലും തടസ്സാവില്ല. മാത്രമല്ല, പ്രായോഗിക പ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ദാർശനികമായ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ്. ഇപ്പം നമ്മൾ പറയില്ല, ഈ മർമ്മമെല്ലാം അറിയുന്ന ആശാന അടിക്കാൻ വിഷമമാണ് എന്ന് പറയുമല്ലോ. അപ്പോൾ ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ താത്വിക കാര്യങ്ങൾ ആലോചിച്ച് സമയം പോകില്ലേ? അല്ല, താത്വിക കാര്യങ്ങൾ വേറെയും പ്രായോഗിക പ്രവർത്തനം വേറെയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. രണ്ടും ഒന്നാണ്. അതായത്, താത്വികമായ ധാരണയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രായോഗിക പ്രവർത്തനം. പുതിയ കാലത്ത് ഒരുപാട് ഒത്തുതീർപ്പുകളും വേണ്ടിവരും. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം കേരള കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയെ ഇടതുമുന്നണിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു 360 ഡിഗ്രി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തിരിഞ്ഞു കളിച്ചു. പക്ഷേ അത്തരം ഒത്തുതീർപ്പുകൾക്ക് ഒരുപക്ഷെ താങ്കൾക്ക് വിഷമമാകും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അങ്ങനെയുള്ള ഒരു വിഷമമില്ല. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് രാഷ്ട്രീയ നിലപാടുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മുന്നണി വിപുലീകരണം ഉൾപ്പെടെ കൈകാര്യം ചെയ്യപ്പെടുക. അതിപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഒരാളുടെ കഴിവും മികവും മാത്രമല്ല, കൂട്ടായ തീരുമാനവും കൂട്ടായ പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനവും ഒപ്പം ചേർന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള ഒരു തൊഴിലാളി വർഗ പാർട്ടിക്കകത്ത് കൈകാര്യം ചെയ്യാൻ സാധിക്കുക. കൂട്ടായ തീരുമാനങ്ങളാണെങ്കിൽ കൂടി അത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു കൈയടക്കമുണ്ടല്ലോ, അത് കോടിയേരി ബാലകൃഷ്ണന് നല്ലതുപോലെ ഉണ്ടായിരുന്നു. തന്നെയുമല്ല, അദ്ദേഹം വളരെ ലളിതമായും ചെറിയ വാചകങ്ങളിലും കാര്യങ്ങൾ പറയുമായിരുന്നു, ചോദ്യങ്ങളെ കൃത്യമായിട്ട് നേരിടുമായിരുന്നു. പക്ഷേ ഒരുപക്ഷെ താങ്കളുടെ ശൈലി അതല്ല, കുറച്ചും കൂടെ കടുകട്ടിയായിട്ടാണ് രാഷ്ട്രീയം പറയുന്നത്. ആ ശൈലിയിൽ ഒരു മാറ്റം വരൂ. ഒരു കടുകട്ടിയില്ല, ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മധ്യവർഗത്തെ ചേർത്ത് നിർത്താൻ വേണ്ടി ഇപ്പോൾ സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ, ഇപ്പം വിദേശ സർവകലാശാലകൾ, വിദേശ മൂലധനം, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ പാർട്ടിയുടെ സമീപനത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രത്യയശാസ്ത്രം ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ കഴിയുമോ മാഷിനെ? ഇനി പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് സിൽവർ ലൈൻ. പിന്നെ എന്തിനാണ് അതിൽ വൈരുദ്ധ്യം കാണേണ്ടത്? അതായത്, കേരളം അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് ലോകത്തെല്ലാ മേഖല പോലെ തന്നെ. അപ്പോൾ കേരളത്തിലെ ജനങ്ങളും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും ആകെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ ഓരോ ഘട്ടത്തിലും നവീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. കേരളത്തിന് ഒരു 50 വർഷക്കാലത്തിൻ്റെ ഭാവി കണ്ടുകൊണ്ടുള്ള പദ്ധതികളും ആസൂത്രണവും നടത്തിക്കൊണ്ട് മാത്രമേ ഒരു പുതിയ കേരളം, നവ കേരളം സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് സി പി എമ്മിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. ഈ പറഞ്ഞ നവകേരള സൃഷ്ടിക്ക് സി പി എമ്മിൻ്റെ പ്രത്യയശാസ്ത്രമോ മുൻകാല നിലപാടുകളോ ഒരു തരത്തിലും തടസ്സമല്ല എന്ന് താങ്കൾ വാദിക്കുന്നുണ്ടോ? മുൻകാല നിലപാടുകളും പ്രത്യയശാസ്ത്രവും അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാം മാറ്റത്തിന് വിധേയമാണ്. മാറാത്ത ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ, മാറ്റമാണ്. നല്ല മാറ്റങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു. അപ്പോഴും പക്ഷേ വികസനത്തിൻ്റെ പേരിൽ ഏതറ്റം വരെ പോകാം എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞത്ത് തന്നെ കണ്ടത് സി പി എമ്മും ബി ജെ പിയും കൂടി ഒരുമിച്ച് വേദി പങ്കിട്ട് സമരം ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് അടിസ്ഥാനവർഗമാണ് അവിടെ സമരം ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ടിയുടെ അടിസ്ഥാന തത്വം, ഈ വർഗബോധം നഷ്ടപ്പെട്ടു എന്നാണ്? നഷ്ടപ്പെടുന്നൊന്നുമില്ല. എങ്ങനെയാണ് വർഗബോധം നഷ്ടപ്പെടുക? അവിടെ എന്ത് സമരമാണ് നടക്കുന്നത്? അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ആ പ്ലാൻ വേണോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് വേണോ വേണ്ടോ എന്നുള്ള ചർച്ചയാണ്. വേറെ ഒരു കാര്യവും അവിടെയില്ല. പിന്നെ അടിസ്ഥാന വർഗത്തിൻ്റെ അതിൽ കയറി വരുന്നേയില്ല. വെറുതെ അടിസ്ഥാന വർഗത്തിൻ്റെ പേരൊന്നും ഉപയോഗിച്ചിട്ട് വേണ്ടാതെ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകില്ല. ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു. ആവശ്യങ്ങളെല്ലാം ഗവൺമെൻറ് പൂർണ്ണമായ അർത്ഥത്തിൽ നല്ല മനസ്സോടുകൂടി തന്നെ പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചു. പക്ഷേ വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രൊജക്റ്റ് പറ്റില്ല എന്ന് പറയുന്നതിനോട് മാത്രമേ എതിർപ്പുള്ളൂ. അപ്പോൾ പോർട്ട് വേണം എന്ന് പറയുന്നവർ ചേർന്ന് മുമ്പോട്ടേക്ക് വരുന്നതിന് പിന്നെ പാർട്ടിയൊന്നും പ്രത്യേകം കാണില്ല. കോൺഗ്രസിനെ പ്രത്യേകിച്ച് ഒന്നും ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെയുള്ള ജനങ്ങളുടെ ആകെ ഒരു പരിച്ഛേദം പോലെ അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ആ പ്രൊജക്റ്റ് നടത്തണം, നടപ്പിലാക്കണം എന്ന് പറഞ്ഞു മുന്നോട്ടേക്ക് വന്നത്. അതിൽ കോൺഗ്രസും ഉണ്ട്, ബി ജെ പി ഉണ്ട്, സി പി എമ്മും ഉണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പ്രത്യക്ഷവും പ്രകടവുമായി ബി ജെ പി വിരുദ്ധ നിലപാടുള്ള സി പി എം ബി ജെ പിയോടൊപ്പം ചേർന്നത് അതിൻ്റെ വിശ്വാസ്യതയെ അതാനിക്ക് വേണ്ടി നിങ്ങൾ ഒന്നിച്ച് നിന്നതല്ലേ? പ്രതിപക്ഷക്കാർ പറഞ്ഞുകൊണ്ടുണ്ടാകുന്ന ഒരു കാര്യം മാത്രമാണ്. പ്രതിപക്ഷം തന്നെയാണ് ഇതിനകത്തുള്ളത്.
ഭരണപക്ഷവും ഉണ്ട് പ്രതിപക്ഷവും ഉണ്ട്, എല്ലാം ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റമാണ്. അപ്പോൾ അവരുന്നയിക്കുന്നത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, പക്ഷേ ആ സമരമുഖത്തുള്ള ഒരു അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവരാണ് എന്നത് വാസ്തവമല്ലേ? അല്ല, അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആ ജനവിഭാഗങ്ങളോട് ഞങ്ങൾക്ക് നല്ല വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അവരോട് അവരുയർത്തിയ മുദ്രാവാക്യങ്ങളോട് ഫലപ്രദമായ രീതിയിൽ സംവേദിച്ചിട്ടുണ്ട്, അവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയൊക്കെ നടത്തി പോകുമ്പോഴും അവസാന സമരത്തിൽ നിന്ന് അവർ പിന്മാറുന്നില്ല. അതിന് പറയാനുള്ള കാരണം പിന്നെ ഓരോന്നും പറയാനില്ല. അപ്പോൾ ആകെ പറയുന്നത് പിന്നെന്താ, ഇപ്പോൾ ഈ പ്രോജക്റ്റ് പറ്റില്ല എന്നുള്ളതാണ്. പ്രോജക്റ്റ് പറ്റില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. പാർട്ടി ജില്ലാ സെക്രട്ടറി ബി ജെ പി നേതാക്കളോടൊപ്പം അങ്ങനെ ഒരു മാർച്ചിൽ പങ്കെടുത്തത് പാർട്ടിയോട് ആലോചിച്ചിട്ടാണോ? അല്ല, അതിൽ ഒരു പ്രശ്നവുമില്ല, ആലോചിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതായത് പൊതുജനങ്ങളുടെ ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ മുന്നോട്ടേക്ക് വരുമ്പോൾ ആ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി നിലപാട്. അതിന് അവിടെ അപ്പുറത്ത് ഇടതുപക്ഷത്ത് ബി ജെ പി ഉണ്ടോ വലതുപക്ഷത്ത് കോൺഗ്രസ് ഉണ്ടോ എന്നുള്ളത് നോട്ടൊന്നും പ്രശ്നമില്ല. സമരത്തിൽ പ്രക്ഷോഭങ്ങളിൽ വേണ്ട സമയത്ത് സൗകര്യത്തിന് ബി ജെ പിയെ പോലും കൂടെ നിർത്താൻ പറ്റുന്ന ഒരു തത്വമല്ലേ ഇപ്പം? അല്ല, ഞാൻ പറഞ്ഞതല്ല, ബി ജെ പിനല്ല കൂടെ നിർത്തുന്നത്, ബി ജെ പി ഉൾപ്പെടെയുള്ളവരുടെ ഒപ്പം നിൽക്കുന്ന ജനങ്ങളാണ് സമരത്തിലേക്ക് വരുന്നത്. അതാ കാര്യം. ഒരു സമരത്തിൻ്റെ കാര്യത്തിലാവുമ്പോൾ പാർട്ടിയോട് ആലോചിക്കേണ്ട എന്ന് മാഷ് പറഞ്ഞു, പക്ഷേ സർക്കാരിന് പാർട്ടിയുമായിട്ട് ആലോചിക്കേണ്ട ചുമതല എന്തായാലും ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടത് പെൻഷൻ പ്രായം, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 60 പാർട്ടിയോട് ആലോചിച്ചില്ല എന്നാണ്. അത് സെക്രട്ടറി തന്നെ തുറന്നു പറയുകയും ചെയ്തു. ഇത് ആരുടെ വീഴ്ചയാണ്? അത് പരിശോധിക്കാം, ആരുടെ വീഴ്ചയാണ്. അപ്പോൾ അത് പരിശോധിക്കാം എന്ന ഒറ്റ വാക്കിൽ തീരുന്നതാണോ? അത് അത്രയേ ഉള്ളൂ. 56, 58, 60 ഈ 3 പെൻഷൻ പ്രായം ഇപ്പോൾ ഉണ്ട് കേരളത്തിൽ തന്നെ. 56 58 60 ഉണ്ട്. അത് സംബന്ധിച്ച് നല്ല ധാരണയോടുകൂടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്ന നില സ്വീകരിക്കുകയാണ് വേണ്ടത്. റിയാബിൻ്റെ ശുപാർശകൾ മന്ത്രിസഭ അംഗീകരിച്ചതെങ്കിൽ അതിന് ധനവകുപ്പ് ഓർഡർ ഇറക്കുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, ഞാൻ അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് നൽകിയത്, പരിശോധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പരിശോധിക്കും. അതെങ്ങനെ സംഭവിച്ചു എന്നത് പരിശോധിക്കും. ഉൾപ്പെടെയുള്ള കാര്യം. പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടിയുടെ ഏറ്റവും സീനിയർ നേതാവുമായ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ്. അപ്പോൾ ആ മന്ത്രിസഭ അറിയാതെയാണോ ഇങ്ങനെ ഒരു ധനവകുപ്പിൽ? പിണറായി വിജയൻ എന്ന പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും പ്രമുഖനായ നേതൃത്വം തന്നെയാണല്ലോ ഇപ്പോൾ അത് തൽക്കാലം മരവിപ്പിച്ചത്. അപ്പോൾ അത് തന്നെയാണ് അല്ല ഞാൻ ചോദിക്കുന്ന, തീരുമാനമെടുത്തതും അവർ തന്നെയാണോ എന്നാണ്? അതൊക്കെ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് തീരുമാനം ഇല്ലാണ്ട് വരില്ലല്ലോ. അപ്പോൾ ആ ഗവൺമെൻറ് തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ ഇന്നത്തെ പരിതസ്ഥിതിയിൽ നടപ്പിലാക്കുമ്പോണ്ടാകുന്ന പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗവൺമെൻറ് തന്നെ ഒരു നിലപാട് സ്വീകരിച്ചു. അതാണ് ഇന്നലത്തെ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി തന്നെ ആ പ്രശ്നം ഉന്നയിച്ചത്. ആ ആലോചന ഇതിനു മുമ്പ് വേണ്ടതായിരുന്നു, എന്തുകൊണ്ട് ആ ആലോചന ഉണ്ടായില്ല എന്നതാണ് പരിശോധിക്കുന്നത്. അതൊക്കെ പരിശോധിക്കാം, എന്തൊക്കെയാണോ പരിശോധിക്കേണ്ടതല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഉയരുന്ന ഒരു ചോദ്യമാണ് ഈ പാർട്ടി ഒരു തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിക്കുമോ എന്ന്. പ്രത്യേകിച്ച് പിണറായി വിജയൻ വളരെ സീനിയറായ നേതാവായിരുന്നു, ആയതുകൊണ്ട് അതിന് കഴിയില്ല എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അത് ഇതാരെങ്കിലും തിരുത്താൻ കുറേ ആളുകളും തെറ്റിലേക്ക് പോകാൻ പോരാളും എന്നുള്ള തെറ്റിദ്ധാരണയാണ്. പാർട്ടി എടുക്കുന്ന നിലപാടുകളും സമീപനങ്ങളും ഗവൺമെൻറ് എടുക്കുന്ന സമീപനങ്ങളും തമ്മിൽ വൈരുദ്ധ്യങ്ങളില്ല. അത് നല്ല രീതിയിലുള്ള യോജിച്ച ഏറ്റവും ശരിയായ ദിശയിലേക്കുള്ള യാത്രയാണ്. ആ യാത്ര മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാവുന്ന ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകും, തിരുത്തി മുന്നോട്ടേക്ക് പോകും. വൈരുദ്ധ്യമില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ വൈരുദ്ധ്യം ഉണ്ടാവാം. അങ്ങനെയെങ്കിൽ ഈ പഴയ കായിക അധ്യാപകൻ വിസിലടിക്കുമോ? ഫൗൾ വിസിലടിക്കും. വൈരുദ്ധ്യം ഉണ്ടാവില്ല. അങ്ങനെ വൈരുദ്ധ്യം ഇല്ലാതെ കാര്യത്തിന് സാങ്കല്പിക ചോദ്യം ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വൈരുദ്ധ്യമില്ല. പെൻഷൻ പ്രായത്തിൻ്റെ വിഷയത്തിൽ തന്നെ സർക്കാർ എന്ന് പറയുന്നത് പാർട്ടിയുടെ ഉന്നത നേതാക്കളടങ്ങിയ ഒരു ഫോറമാണ്, മന്ത്രിസഭ. അതെ, അപ്പോൾ ധനമന്ത്രിയാണെങ്കിലും ഇതിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതെ, അവരൊക്കെ പാർട്ടി നേതാക്കന്മാർ തന്നെയാണ്. അല്ല, അവർക്ക് വീഴ്ച പറ്റിയെന്നുണ്ടെങ്കിൽ ആരാണത് നോക്കേണ്ടത്? അല്ല, അവർക്ക് വീഴ്ച പറ്റിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അവർ ഉൾപ്പെടെയുള്ള ഞങ്ങളെല്ലാം തന്നെ ആവശ്യമായ തിരുത്തൽ വരുത്തണം, അത്രയേ ഉള്ളൂ. ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പാർട്ടിയും മുന്നണിയും അതുപോലെ സർക്കാരും തമ്മിലുള്ള ഏകോപനം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം എന്നുള്ളൊരു ചിന്തയുണ്ട്. ഏകോപനം നല്ല മെച്ചപ്പെട്ട രീതിയിലാണ് ഉള്ളത്. പിന്നെ ഇങ്ങനെയത് സംഭവിച്ചത്? ആ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, മനുഷ്യന്മാരല്ലേ, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നാരും പറഞ്ഞിട്ടുണ്ട്? സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നം അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അത് തിരുത്തി മുമ്പോട്ട് മനുഷ്യന്മാരായതുകൊണ്ട് ഏത് മനുഷ്യന്റെ പ്രശ്നമാണ്? എല്ലാ മനുഷ്യന്മാർക്കും പ്രശ്നമുണ്ടാവും, ആ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. ഏത് മനുഷ്യന്റെ പ്രശ്നമാണ്? ഏത് മനുഷ്യന്റെ പ്രശ്നത്തിനും സംവിധാനത്തിന്റെ പ്രശ്നമല്ല, മനുഷ്യന്റെ പ്രശ്നമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്, ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിക്കുന്നത് തമ്മിൽ വൈരുദ്ധ്യമില്ല. ഞാൻ നേരത്തെ അതല്ലേ പറഞ്ഞത്, വൈരുദ്ധ്യമൊന്നുമില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നോട്ടക്കുറവ് ഉണ്ടായെങ്കിൽ പോലും പാർട്ടി സെക്രട്ടറി അത് വ്യക്തമായിട്ട് പറയാറില്ല മുമ്പ്. കാരണം അങ്ങനെയൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ അത് പൊതിഞ്ഞ് പറഞ്ഞ് അത് ഒന്നുമില്ല എന്ന് വരുത്താനാണ് ശ്രമിക്കുക. പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്, കൃത്യമായി തന്നെ ഇത് പാർട്ടിയോട് ആലോചിച്ചില്ല എന്ന് താങ്കൾ പരസ്യമായിട്ട് പറഞ്ഞു. അതെന്തുകൊണ്ട്? അതുകൊണ്ട് തന്നെ അതിൻ്റെ വേറെ മറുപടി വേണ്ട കാര്യം.
വ്യത്യാസമാണോ? ഞങ്ങൾക്ക് മൂടി വെക്കേണ്ട കാര്യമൊന്നും ഇല്ല, ഉള്ളത് പറയുക തന്നെയാണ്. അതിന് വേറെ ചോദിച്ചാൽ കളവ് പറയേണ്ട കാര്യമില്ലല്ലോ. അതൊരു മാറ്റമാണോ, ഒരു സൂചനയാണോ? അങ്ങനെ പറയുന്നില്ല. വേണ്ടി വന്നാൽ പാർട്ടി സെക്രട്ടറി ഇടപെടും. ഒരു വിശദീകരണം അതിന് വേണ്ടിയില്ല. കാരണം പാർട്ടിയും ഗവൺമെൻറ്റും യോജിച്ച് പോവുകയാണ്. ഗവൺമെൻറ് എടുത്തൊരു നിലപാട് ഗവൺമെൻറ് തന്നെ മാറ്റിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ മാറ്റാനിടയായിട്ടുള്ള കാര്യങ്ങൾ അത് വേണ്ടത്ര പൂർണ്ണമായ ചർച്ച നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ചർച്ച നടത്തി മുമ്പോട്ടേക്ക് പോകും. എംഇആർ പാർട്ടിയിൽ നിന്ന് പോകുന്ന ആ സമയത്തൊക്കെ താങ്കളെ ഈ പാർട്ടിയിൽ ഉറപ്പിച്ച് നിർത്താൻ ഈ പിണറായി വിജയൻ്റെ പ്രസംഗം ഉപകരിച്ചു എന്ന് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ ഒരു നേതാവ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ വിഷമമാണോ ഈ ഇടപെടാൻ? ഒരു പ്രയാസവും ഇടപെടുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മേലെ കുതിരകറല്ലോ. പാർട്ടി സംഘടനാപരമായിട്ടുള്ള ഇടപെടലല്ലേ, അതെങ്ങനെയേ ഇടപെടുകയുള്ളൂ. അല്ലാണ്ട് ഒരാൾ ഒരു വ്യക്തി വേറൊരു വ്യക്തിക്കെതിരായിട്ട് ഇടപെടുക, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ മേലെ ഇടപെടുക, ആ പറയുന്ന ആ രീതി തന്നെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള സ്വഭാവ രീതിയല്ല. ഗവർണറുടെ വിവാദമൊക്കെ വന്നപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരും വളരെ ശക്തനായ ഒരു മുഖ്യമന്ത്രിയും ഉള്ളപ്പോൾ എന്തിനൊരു ഗവർണർ എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ ശക്തനായ ഒരു നേതാവും മുഖ്യമന്ത്രിയും പിണറായി വിജയനിലുള്ളപ്പോൾ പിന്നെ പാർട്ടി സെക്രട്ടറിക്ക് എന്താണ് റോൾ എന്ന് ചിലർ? അത് ഗവൺമെൻറ്റും പാർട്ടിയും രണ്ടു തന്നെയാണ്. പാർട്ടി വേറെയാണ്, പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് വേറെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരസ്പര പൂരകമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയും ഗവൺമെൻറ്റും മുന്നോട്ടേക്ക് പോകും തന്നെയാണ്. അപ്പോൾ അതിൽ ഒരാൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മറ്റേ ആൾ എന്തിനാണ് പ്രസക്തിയില്ല. ആൾ മാറ്റിവെക്കുന്നു, പക്ഷേ പാർട്ടിക്ക് വിധേയമല്ലേ സർക്കാർ? പാർട്ടി എന്ന് പറയുന്നത് ഒരു വലിയ അദൃശ്യമായ ഒരു സാധനമായിട്ട് നിൽക്കുകയും ഗവൺമെൻറ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ വേറൊന്നായിട്ട് നിൽക്കുകയും അങ്ങനെ ഏതാണ് അതിൻ്റെ അകത്ത് മുന്നിൽ നിൽക്കുന്നത് എന്ന ചോദ്യത്തിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല. കാരണം പാർട്ടിയുടെ നിലപാടടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ആകുമ്പോൾ ആ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ സ്വതന്ത്രമായ നിലപാടിൽ നിന്നുകൊണ്ട് മുമ്പോട്ടേക്ക് പോവുകയാണ് ചെയ്യുക. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന ഗവൺമെൻറ്റിനെ സഹായിക്കത്തക്ക രീതിയിൽ ആശയപരമായും നയപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്ത് പാർട്ടി ആ ഗവൺമെൻറ്റിനെ സഹായിക്കുകയും ചെയ്യും. ഇത് രണ്ടും പരസ്പര പൂരകമായിട്ട് മുന്നോട്ടേക്ക് പോകും. പക്ഷേ ഈ പാർട്ടിയും മുന്നണിയും മുമ്പോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ, ചില വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് പാലിക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ പങ്കാളിത്ത പെൻഷൻ മാറ്റും എന്ന് പറഞ്ഞു, അതിനുവേണ്ടി ജോയിൻറ്റ് കൗൺസിൽ ഈയിടെയും സമരം നടത്തി, പക്ഷേ അക്കാര്യത്തിലൊരു തീരുമാനമാകുന്നില്ല. പങ്കാളിത്ത പെൻഷൻ മാറ്റുമെന്നൊന്നും ഇടതുപക്ഷത്തിനോട് പറഞ്ഞിട്ടില്ല. പങ്കാളിത്ത പെൻഷൻ സംബന്ധിച്ച് ആലോചിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ടാണ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിക്കും. കൃത്യമായിട്ട് ഈ പങ്കാളിത്ത പെൻഷൻ മാറ്റും എന്ന് നിലപാടെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, പ്രകടനപത്രികയാണ് നിങ്ങൾ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. പ്രകടനപത്രിക സൂക്ഷ്മമായിട്ട് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പറഞ്ഞല്ലോ പങ്കാളിത്ത പെൻഷൻ കാര്യം പുനഃപരിശോധിക്കും എന്ന് പുനഃപരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പ്രകടനപത്രികയിൽ. പുനഃപരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഗവർണറുടെ കാര്യത്തിൽ ഇനിയിപ്പം ഈ ഗവർണറോട് മര്യാദ കാട്ടിയിട്ട് കാര്യമില്ല എന്നൊരു തീരുമാനത്തിൽ സർക്കാരും മുന്നണിയും എത്തിയെന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ഈ ഗവർണർ വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണെന്നാണ് നിങ്ങളുടെ നിഗമനം? വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും ധാരണ ഒരു വിജ്ഞാന സമൂഹത്തിലേക്ക് കേരളത്തെ നയിക്കണമെന്നാണ്. വിജ്ഞാന സമൂഹം മാത്രമല്ല, വിജ്ഞാന സമ്പദ്വ്യവസ്ഥയിലേക്ക് നയിക്കണമെന്നാണ്. അങ്ങനെ വിജ്ഞാന സമ്പദ്വ്യവസ്ഥയിലേക്ക് കേരളത്തെ നയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ രണ്ടാം ഘട്ടം മന്ത്രിസഭയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും കൂട്ടായിട്ട് യത്നിക്കുന്നത്. ഇതിൻ്റെ മേലെയാണ് ഇപ്പോൾ ഗവർണർ ഇടപെടുന്നത്. അപ്പോൾ ഇടപെടുന്നതിന് ദേശീയാടിസ്ഥാനത്തിലുള്ളൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ മേഖലയിലും RSS സംഘപരിവാർ വിഭാഗവും തികച്ചും തെറ്റായ ചരിത്ര അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ RSSഉം BJP എന്നെല്ലാം പറയുന്നത് ദുർബലമാണ്. അപ്പോൾ കേരളത്തിലെ RSSന്റെ ഈ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ദൗത്യം നിർവഹിക്കാൻ ഇവിടെ RSS ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് യഥാർത്ഥത്തിൽ ഈ ഗവർണർ. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താ? ഇന്നുള്ള VC മാരൊന്നും വേണ്ട, പുതിയ VC മാരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള RSS താല്പര്യമുള്ളവരെ ആ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഗവർണറെ ഒരു RSS കാരനായിട്ട് ചിത്രീകരിച്ചാൽ മാത്രം തീരുന്നതാണോ ഈ പ്രശ്നം? അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞാൻ RSS ആണെന്ന്. RSSന്റെ സംഘ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന ചാലക്കുമായി അദ്ദേഹം നേരിട്ട് കേരളത്തിൽ തന്നെ ചർച്ച ചെയ്തല്ലോ. ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭവനത്തിലേക്ക് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയിട്ട്
അവരുമായിട്ട് ചർച്ച നടത്തി എന്ന് മാത്രമല്ല, ചർച്ച നടത്തിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ RSS ആണ്, എത്രയോ പതിറ്റാണ്ടായി ഞാൻ RSS ബന്ധപ്പെട്ട് നിൽക്കുകയാണ്, എന്താണ് RSS ആയിട്ട് ബന്ധപ്പെട്ട് നിന്നാലുണ്ടാകുന്ന കുഴപ്പം എന്ന് പത്രക്കാരോട് തന്നെ കൃത്യമായിട്ട് കേരളത്തിൽ RSSനെ അദ്ദേഹം ന്യായീകരിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹം RSSകാരനാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി വാക്കാൽ പിടിച്ചിട്ട് വേറെ കുഴപ്പത്തിലേക്ക് കൊണ്ട്, അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഞാൻ RSSമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയോ പതിറ്റാണ്ടുകൾ പറഞ്ഞു, അത്രയും കൊല്ലമായിട്ട് ഞാൻ RSSമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എന്റെ ഒരു സംശയം, ഈ ഗവർണറുമായിട്ടുള്ള ഈ പോരാട്ടം സർക്കാരും പാർട്ടിയും ഒക്കെ ഇപ്പോൾ ആസ്വദിക്കുകയാണോ? കാരണം ഈ കാര്യത്തിൽ ഒന്ന് അദ്ദേഹം RSS ആണെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ കുറച്ച് പിന്തുണ കിട്ടുമെന്ന് നിങ്ങൾക്കൊരു വിചാരമുണ്ട്. രണ്ട്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നതിന് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചു നാളായിട്ട് ഒരു പോരാട്ടത്തിന് ഒരു ഒന്നും കിട്ടാതിരിക്കായിരുന്നില്ല, ആ ഒരു പോരാട്ടം പാർട്ടിക്ക് എന്താ കുഴപ്പം? പാർട്ടി ശരിയായ നിലപാടാണല്ലോ സ്വീകരിച്ചിട്ടുള്ളത്. ഭരണഘടനാപരമായിട്ട് ചെയ്യേണ്ടെന്ന് ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഗുരുതരമായ പിന്നോക്കം പോക്കാണ് ഗവർണറും അതുപോലെ തന്നെ ഗവർണർ ഓഫീസ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗവർണർ വിമർശിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരും. പ്രതിപക്ഷം കുറച്ച് അങ്കലാപ്പിലാകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വല്ലാതെ വിഷമം വരുന്നുണ്ട്. അതെന്താ കാരണം? അതും കൂടെ കണ്ടിട്ടാണ് നിങ്ങൾ ഈ പോരാട്ടം. ഇത്ര വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ഇവിടെ RSSന് വേണ്ടി വക്കാലത്ത് വിളിച്ച് നടക്കുന്ന ഗവർണറുടെ നിലപാടിനെ പൂർണ്ണമായിട്ട് പിന്തുണക്കുന്ന ഒരു വിഭാഗമാണ് കോൺഗ്രസ്സിലെ കേരളത്തിലൊരു വിഭാഗം. എന്നാൽ നേരെ വിപരീതമായ ഒരു നിലപാട് സ്വീകരിക്കുന്നവർ ഈ കേരളത്തിലുണ്ട്. അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് ചിദംബരം ഉൾപ്പെടെ ഇന്നലെ പറഞ്ഞ ഇന്ന് പത്രത്തിലൊക്കെ വന്നല്ലോ. UDFന് ചില അങ്കലാപ്പുകളുണ്ടെന്ന് മാഷ് പറയുന്നുണ്ട്. മുമ്പ് ബദൽ രേഖാ സമയത്ത് MV രാഘവനൊപ്പം ലീഗിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ച ഒരു ചരിത്രമുണ്ട് മാഷിന്. ഇനിയും ഈ ലീഗിൽ കണ്ടുവയ്ക്കുന്നുണ്ടോ ഇടതു മുന്നണി? ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വരുമോ വരില്ലയോ എന്നുള്ളതല്ല നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ഒരു പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അത് കോൺഗ്രസ് ആയാലും BJP ആയാലും ലീഗ് ആയാലും അവർക്കെല്ലാം ഒരു നിലപാടുകളുണ്ട്. ഈ നിലപാടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവരെ പാർട്ടി വിശകലനം ചെയ്യുമ്പോൾ ഇടതുപക്ഷമാണ് വലതുപക്ഷമാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ലീഗ്. പക്ഷേ ആ ലീഗ് മുമ്പ് ബാബറി മസ്ജിദ് തകർന്ന സന്ദർഭത്തിൽ കോൺഗ്രസിനും ലീഗിനും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല, അവരൊപ്പം നിന്ന് പോയിന്ന സ്ഥിതി വന്നു. പക്ഷേ ഗവർണറുടെ ഈ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെയുള്ള വിപരീതങ്ങളെപ്പോലെ വളരെ ശക്തമത്തായ നിലപാടാണ് ലീഗ് എടുത്തിട്ടുള്ളത് ഇതിനെതിരായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോന്നിനെയും വിശകലനം ചെയ്യാനാവുക. അപ്പോൾ ഇപ്പോൾ ലീഗ് എടുത്തിട്ടുള്ള നിലപാട് ഗവർണർ എടുക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ സമീപനത്തെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണ്. ലീഗ് തന്നെ പൊതുവായിട്ട് ഏകണ്ടായി എടുത്ത നിലപാടതാണ്. അപ്പോൾ ഇടതുപക്ഷത്തിലേക്ക് വരുമോ അല്ല മറ്റു അവിടെ നിൽക്കുമോ എന്നുള്ളതല്ല നമ്മുടെ ചോദ്യം. അവരെടുത്ത ഈ നിലപാട് ഇന്ന് ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധമായ സമീപനത്തെ എതിർക്കുന്ന നിലപാടാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ഭാഗമായിട്ട് നിൽക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ചിദംബരം ഉൾപ്പെടെ KC വേണുഗോപാൽ ഉൾപ്പെടെ ഇവിടെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ എടുത്തിട്ടുള്ളതും ഇവർക്കെതിരായിട്ടുള്ള നിലപാടാണ്. എന്നാൽ കേരളത്തിൻ്റെ KPCC പ്രസിഡന്റ് എടുത്തിട്ടുള്ളത്, പ്രതിപക്ഷ നേതാവ് എടുത്തിട്ടുള്ളത്, മുൻ പ്രതിപക്ഷ നേതാവ് എടുത്തിട്ടുള്ളത് ഒക്കെ നിലപാട് ഈ ഗവർണർക്ക് അനുകൂലമായിട്ടുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയമായ പ്രശ്നമായിട്ട് തന്നെ ഇത് വരുന്നുണ്ട്. ആ രാഷ്ട്രീയമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇനി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് കേരളം കാണാൻ പോവുകയാണ്. അപ്പോൾ അതിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന കാര്യം നമ്മൾ തുറന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഉടനെ മുന്നണി അങ്ങോട്ട് മാറാൻ പോവുകയാണ്, ഇങ്ങോട്ട് വരാൻ പോവുകയാണ്, അവരെ കൂട്ടാൻ പോവുകയാണ് എന്ന് പറയുന്നതിലൊന്നും വലിയ അടിസ്ഥാനമില്ല. നിലപാടാണ്, നയമാണ് പ്രശ്നം. നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ ഏത് കാര്യവും നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഗവർണർക്ക് ഈ കേരളം വിട്ട് മറ്റെന്തെങ്കിലും ഉദ്ദേശമുള്ളതായിട്ട് പാർട്ടിക്ക് ഒരു നിഗമനമുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായി പ്രവർത്തിക്കാനുള്ള ബാധ്യതയാണ് ഗവർണർക്കുള്ളത്. ആ ബാധ്യത അദ്ദേഹം നിർവഹിക്കുന്നില്ല. ഇവിടെ പാസ്സാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓർഡിനൻസ് ഒപ്പിടുന്നില്ല, പാസ്സാക്കിയ നിയമത്തിന് ഒപ്പിടുന്നില്ല. അതുപോലെ തന്നെ സർവകലാശാലയിൽ നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള നിരവധിയായ ഫയലുകളിൽ ഒപ്പിടുന്നില്ല. അതെ, അപ്പോൾ സർക്കാർ കൊടുക്കുന്നതിലൊന്നും ഗവർണർ ഒപ്പിടുന്നില്ല. പക്ഷേ ഗവർണർ രാജ്ഭവൻ്റെ കാര്യത്തിൽ തരുന്ന കാര്യങ്ങളിലൊക്കെ സർക്കാർ ഒപ്പിടുന്നുണ്ടോ? എല്ലാവരും ഒപ്പിടുന്നില്ല, ഗവൺമെന്റ് പരിശോധിച്ചില്ലേ ഒപ്പിടുള്ളൂ, അത് ഒപ്പിടുന്നുണ്ട്. ഒപ്പിടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഗവർണർ ഉന്നയിച്ചോ? അറിയില്ല. അത് താങ്കളുടെ വകുപ്പല്ല? അല്ല, നമ്മുടെ വകുപ്പല്ല. അതല്ല, അവർ ഗവൺമെന്റും അതുപോലെ തന്നെ ഗവർണറും തമ്മിൽ ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമാണ്. അതല്ല, അവർ പരിശോധിച്ചോട്ടെ. ഗവർണർ ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി സ്വർണ്ണക്കടത്ത് നടന്നെങ്കിൽ അതുവരെ ഞാൻ ഇടപെടും എന്ന്. അതെ, അത് ഞാൻ അതിലെല്ലാം ഇടപെടുന്നില്ല, അതിനൊക്കെ യാതൊരു കുഴപ്പമില്ല. കാരണം ഇതൊക്കെ അത്രയോ കൊല്ലം മുമ്പ് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സ്വപ്ന സുരേഷ് പറയുന്നതിനെ കോട്ടിയാണ്.
മഞ്ഞ പത്രങ്ങൾ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനോരമയും മാതൃകയും ഉൾപ്പെടെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ എന്തും വിളിച്ചു പറയാൻ തയ്യാറുള്ള ചില പത്രങ്ങളുണ്ടല്ലോ, ആ അത്തരം പത്രങ്ങളെയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. ഇത് ഈ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് ചർച്ച ചെയ്ത് പൂച്ഛിച്ച് തള്ളിയതാണ്, അങ്ങനെയാണ് ജനവിധി നേടിയത്. അതേ സമീപനം തന്നെയാണ് സ്വപ്ന സുരേഷ് പാർട്ടിയിലെ ചില ഉന്നത നേതാക്കൾക്ക് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഉന്നയിച്ച ആക്ഷേപങ്ങൾ. പാർട്ടിക്ക് ഇതുപോലുള്ളൊരു വേദിയിൽ മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം ആരെ പറ്റി ഒന്നും പറയുന്നതാണ് അവസ്ഥ. അങ്ങനെ പറയുന്ന ഒരാളെ സംബന്ധിച്ച് ഞങ്ങളെതിരാണ് അതിനെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യം. അപ്പൊ അവർ പറഞ്ഞു എന്നതല്ല, പക്ഷേ അവർ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ത് വരികട്ടെ, പക്ഷേ പാർട്ടിയിലെ എന്താണ് അവർ പറഞ്ഞത് എന്നുള്ളതിന്റെ കൃത്യമായിട്ട് ഉദ്ദേശം വ്യക്തമാകണം. വ്യക്തമാകുന്നത് പോലൊന്നുമല്ല, ആർ എസ് എസിന്റെ ചട്ടുവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് പോലെ. അവർ ചില ഫോട്ടോകൾ ഉൾപ്പെടെയാണല്ലോ എന്നാലും സ്വഭാവശുദ്ധി എന്ന് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ സ്വഭാവശുദ്ധി കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യാൻ പോകുന്നില്ല. സദാചാര ധാർമ്മികതയിൽ ഒരു അയവ് വന്നു എന്നത് ഒരയവും വരുത്തിയില്ല, ഒരയവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാതെ അങ്ങനെ തെറ്റായ കളവ് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ട് അതിങ്ങനെ അവഗണിച്ചില്ലാതാക്കുക എന്നുള്ളതാണ് പാർട്ടി. അവഗണിക്കുക മാത്രമല്ല, അതൊക്കെ നിയമപരമായിട്ട് ചെയ്യേണ്ട ചെയ്യേണ്ടി വരും. അത് ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല, നിയമപരമായിട്ട് പോകേണ്ടത് ആക്ഷേപ വിധേയരായിട്ടാണ് അവർ ആ രീതിയിൽ പോകും. അല്ല, അങ്ങനെ ഒരു തീരുമാനമുണ്ടോ പാർട്ടിക്ക്? അങ്ങനെ അവരല്ലേ തീരുമാനിക്കേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം വന്ന ആക്ഷേപം, ആ ആക്ഷേപത്തിന് നിയമപരമായിട്ട് ഞങ്ങൾക്ക് പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾ നന്നായിട്ട് അറിയാം, അതൊന്നുമല്ല ഉള്ളതല്ലാന്ന്, കളവാണെന്ന്, തെറ്റാണെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞവർക്ക് നിയമപരമായ നിലപാട് സ്വീകരിക്കാം. പാർട്ടി ഇക്കാര്യത്തിലൊക്കെ എടുത്ത വളരെ കൃത്യമായ ചില നിലപാടുകളുണ്ട്. 2013 സ്ത്രീകൾക്കെതിരായ ചൂഷണം ത്തെ സംബന്ധിച്ച് രാജ്യസഭയിൽ ചർച്ച ഉണ്ടായപ്പോൾ രാജ്യസഭ ഉപാധ്യക്ഷനായിരുന്ന പി ജെ കുര്യൻ അതിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹിഷ്കരിച്ചു, യെച്ചൂരിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി നേതാക്കൾ. അപ്പോൾ അത്തരം ഒരു നിലപാടുണ്ടായിരുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇതേ പാർട്ടി തന്നെയാണ് സോളാർ കേസ് ഉണ്ടായ സമയത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഈ പറഞ്ഞ അപവാദങ്ങളെല്ലാം പ്രചരിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല, വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന കേസ് ഇപ്പോൾ ഹാജരായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ കാര്യത്തിലാവുമ്പോഴത്തേക്ക് അത് അപവാദമല്ല, സത്യമാണ്, ഇത് എല്ലാം അപവാദമാണോ? ഇത് സംബന്ധിച്ച് ആ തികച്ചും അപവാദമാണ്, ഒരു വസതിയിൽ ഉള്ളതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള അപവാദം പ്രചരിപ്പിച്ചവർക്കെതിരായിട്ട് ശരിയായ നടപടി, നിയമപരമായ നടപടി സ്വീകരിക്കണം. സോളാർ കേസിന്റെ സമയത്ത് പാർട്ടി സ്വീകരിച്ച നിലപാടുകൾ വെച്ചല്ലേ കമ്മീഷൻ വെച്ച് സോളാർ കേസിന്റെ മുഴുവൻ കാര്യങ്ങളും പുറത്തു വന്നതല്ലേ? കമ്മീഷന്റെ റിപ്പോർട്ട് തന്നെ പുറത്തു വന്നതല്ലേ? ആ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പോഴും നിയമത്തിന്റെ ഭാഗമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കല്ലേ? കേസിന്റെ ഭാഗം ഇന്നുണ്ടായി ആയിരുന്നില്ലല്ലോ, ആവാനെന്തായോ? ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കല്ലേ കേസ്? ഓരോരുത്തരെയും ഗസ്റ്റ് ഹൗസിലും ഒരിക്കലും തീരാത്തൊരു കേസുണ്ട് എന്ന് പറയാം. അപ്പൊ അതെങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ സ്വഭാവ ദൂഷ്യത്തിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് അത് ബോധ്യമാണ്. ഈ പറഞ്ഞ എല്ലാ നേതാക്കളും പൂർണ്ണമായും പരിശോധിച്ചു. ഒരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കില്ല. പാർട്ടി സഖാക്കൾ ജാഗ്രത പുലർത്തണമെന്നെങ്കിലും സന്ദേശമുണ്ടോ ഇക്കാര്യത്തിൽ? ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകരൊക്കെ പ്രവർത്തിക്കുന്നത്. ജാഗ്രത പുലർത്താതിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സീരിയസ് ആയിട്ട് പാർട്ടി കാണുകയും ചെയ്യും. അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെയുള്ള പാർട്ടിയുടെ കാഴ്ചപ്പാട് മാറിയതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതിനൊപ്പം തന്നെ ഈ വിദേശയാത്ര സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ വിദേശയാത്രയ്ക്കെല്ലാം കുടുംബാംഗങ്ങളെ കൊണ്ടുപോകണം എന്നത് പാർട്ടിയുടെ നയമാണോ? അല്ല, എല്ലാം കൊണ്ടുപോകണമെന്ന് പാർട്ടിയുടെ നയമല്ല. കൊണ്ടുപോകുന്നതിൽ കുഴപ്പമില്ല, കൊണ്ടുപോകുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവാക്കുകയല്ല നല്ലതാണ്. ഒഴിവാക്കേണ്ട കാര്യം, ഒരു കുടുംബം വിദേശത്ത് പോകുന്നതിന് എന്തിനാണ് എതിർക്കേണ്ടത്? ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ കുടുംബം പോകുന്നുണ്ടെന്ന് മാത്രമേ നോക്കേണ്ടിയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ മുഖ്യമന്ത്രിയാണ് പോകുന്നത് അല്ലെങ്കിൽ മന്ത്രിമാരാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും അതിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളത് ഇത് മുമ്പ് പോയിട്ടുണ്ട്. എന്ന് UDFന്റെ കാലത്ത് നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരുന്നു, ഇവരെല്ലാം പോയിക്കൊണ്ടിരുന്നു. ആ പോയിട്ടുള്ളതിൻ്റെ കൃത്യമായ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ പറയാൻ പുറപ്പെട്ടില്ല. ചിലപ്പോഴൊക്കെ ഒരു ഉന്നതമായ മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നു, ഔചിത്യം എന്ന് പറയുന്നതും അതിൽപ്പെടും. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു IT ബിസിനസ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പം മുഖ്യമന്ത്രി ഇത്തരം ചർച്ചകൾക്ക് പോകുമ്പോഴത്തേക്കും ആ മകൾ എന്തിനാണ് കൂടെ പോകുന്നത് എന്നൊരു ചോദ്യം. അപ്പം ഭാര്യ കൂടെ പോകുന്നതിന് ആരും ചോദ്യം ചെയ്യുന്നില്ല. അതെ, അത് നിങ്ങൾ ആരോപണമായിട്ട് ഉന്നയിക്കുകയാണ്. ആ ആരോപണത്തിനൊന്നും കഴമ്പില്ല. അത് പാർട്ടിയുടെ കുടുംബാംഗങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പോവുക എന്ന് പറയുമ്പോൾ അവരുടെ സ്വന്തം ചെലവിൽ അവർ പോവുകയാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചു. പിന്നെ അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച കേരളത്തിന് എങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ കൂടുതൽ സൗകര്യപ്രദമായ പുതിയ ടെക്നോളജി, പുതിയ രീതി,
അവിടെയുള്ള പുതിയ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതല്ലേ ആ ചർച്ച ചെയ്തത്. അതാണല്ലോ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പത്രസമ്മേളനം വിളിച്ചിട്ട് ലോകത്തോടുള്ള മുഴുവൻ മലയാളികളും ശരിക്കും എല്ലാവരും അതായിരുന്നു ചർച്ച ചെയ്യേണ്ടിരുന്നത്. എല്ലാവരും അതായിരുന്നു ചർച്ച ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച പോകാൻ ഇടയാക്കിയത് ഈ പറഞ്ഞ ചർച്ച പോകാൻ ഇടയാക്കിയത് അത് നമ്മൾ മുന്നിൽ കാണണ്ടേ? കാരണം ഇങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് തലയെ കയറി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചതിന് ശേഷം ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി. കാരണം നിങ്ങൾക്കിതൊന്നും അല്ല പ്രശ്നം. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനെതിരായിട്ടും പാർട്ടിക്കെതിരായിട്ടും കടന്നാക്രമിക്കാനുള്ള പോയിന്റ് കണ്ടെത്തലാണ് ഇതെന്ന് അന്ന് തന്നെ പറഞ്ഞപ്പോൾ പിന്നെ അധികമൊന്നും പറഞ്ഞില്ല. കാലം ഇത്രയും മാറിയിട്ടും മാഷ് എതിർപക്ഷത്ത് നിൽക്കുന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടാണ് കാണുന്നത്. അങ്ങനെ കാണുന്നില്ല ഞാൻ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത നിലവിൽ എടുക്കുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്ന് പറയും. അതിനെ പിന്നെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? കോടിയേരി ബാലകൃഷ്ണൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്ന ഈ തിരുവനന്തപുരത്തും AKI സെൻറ്ററിലും കൊണ്ടുവന്നില്ല. അതിൽ വിഷമമുള്ള വേദനയുള്ള കുറച്ച് ആളുകളുണ്ട്. അത് ഒന്ന് ഒരു വീണ്ടും വിചാരം ആ കാര്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോഴുണ്ടോ? ഇല്ല, ഒരു വീണ്ടും വിചാരവുമില്ല. അത് അവിടെ പോയപ്പോൾ പാർട്ടി അവിടുത്തെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയപ്പോൾ ആ ചർച്ചയിൽ നിന്നും ഉൾത്തിരിഞ്ഞു വന്ന കുടുംബങ്ങൾ ഉൾപ്പെടെ ചർച്ച നടത്തിയിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് ഉൾത്തിരിഞ്ഞു വന്ന ഒരു ഐഡിയയാണത്. കാരണം തിരുവനന്തപുരത്തേക്ക് ഇന്നത്തെ പരിസ്ഥിതിയിൽ കൊണ്ടുവരാൻ കഴിയില്ല. ബോഡി അങ്ങനെ അധികം ദൂരത്തേക്ക് യാത്ര ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് പ്രശ്നമാണ്. അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട്. ആ ബോധ്യം ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവർക്കെല്ലാം ഉണ്ടായിട്ടുള്ളതാണ്. കോടിയേരി സഖാവിൻ്റെ കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്താണോ തീരുമാനിച്ചത്? പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചർച്ച പിന്നെ ഉണ്ടായത്? നിങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്ന പോലെ ചർച്ച ചെയ്യുന്നു. അത് തന്നെ എന്താ വലിയ അത്ഭുതം? സ്വാഭാവികമായിട്ട് നിങ്ങളിങ്ങനെ ചോദ്യം ഉന്നയിച്ചില്ല. ആ ചോദ്യം പോലെ ഉന്നയിക്കുന്നു. പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായി, ഒരു ഉത്തരവാദിത്തം കൂടി എന്നൊരു തോന്നലുണ്ടോ? പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ടും ഫലപ്രദമായും ആ നിർവഹിച്ചു പോവുക എന്നുള്ള ഒരു പാർട്ടി കേഡറുടെ ധാരണയാണ് എന്നെ ഭരിക്കുന്നത്. ഇപ്പോൾ ഭരണമൊക്കെ ഉണ്ട് എന്നത് ശരി തന്നെ. എന്നാലും ഈ പാർട്ടി നയിക്കുക എന്നത് അത്ര രസകരമായ ഒരു കാര്യമാണ്? അല്ല, പാർട്ടിയെ നയിക്കുന്നതൊന്നും രസകരമല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും രസകരമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നവരല്ല. വിപ്ലവകരമായ ഉള്ളടക്കത്തോടുകൂടി സാമൂഹ്യ ജീവിതത്തെയും സാമൂഹ്യ പരിവർത്തനത്തെയും എല്ലാം കാണുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ഭരണം ഉണ്ടായാലും ഭരണം ഇല്ലെങ്കിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സശക്തമായ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തി, ഗവൺമെൻറ്റാണെങ്കിൽ ഗവൺമെൻറ്റിനെ ഉപയോഗപ്പെടുത്തി ജനകീയ അടിത്തറ വിപുലീകരിച്ച് മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട്. ഇനി അങ്ങോട്ടുള്ള വിപ്ലവം രസകരമാവട്ടെ. വളരെ നന്ദി.